ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടത് LEDയുടെ ഡ്രൈവേഴ്സിനെ കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലുള്ള LED ഡ്രൈവേഴ്സിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും രണ്ട് വെറൈറ്റി ആയിട്ടാണ് LED ഡ്രൈവേഴ്സിനെ തരംതിരിച്ചിട്ടുള്ളത്. ഇൻ്റേർണൽ ഡ്രൈവേഴ്സും എക്സ്റ്റേണൽ ഡ്രൈവേഴ്സും. ഇപ്പോൾ സാധാരണയായി നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന LED ബൾബ്, അതിനൊക്കെ ഒരു ഇൻ്റേർണൽ ഡ്രൈവറാണ് ഉള്ളത്. കാരണം നമ്മൾ ബൾബും ഒരു എക്സ്റ്റേണൽ യൂണിറ്റൊക്കെ വന്നു കഴിയുമ്പോൾ അത് നമുക്ക് ബൾബിൻ്റെ ഒരു പർപ്പസിന് സാധാരണ രീതിയിൽ ഇൻകൺവീനിയൻസ് ആണ്. അപ്പോൾ അതുപോലെയുള്ള ആപ്ലിക്കേഷൻസിൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു ബിൽറ്റിൻ ഡ്രൈവറാണ് ഉള്ളത്. അതിനാണ് നമ്മൾ ഇൻ്റേർണൽ ഡ്രൈവർ എന്ന് പറയുക. അല്ലാതെ ഇപ്പോൾ നമ്മൾ വലിയ ഡെക്കറേഷൻ സിസ്റ്റം അല്ലെങ്കിൽ വലിയ ചേസർ പോലെയൊക്കെയുള്ള സർക്യൂട്ട്സിൽ നമ്മൾ ഒരു ഡ്രൈവർ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുക. അതിൽ നിന്നാണ് മറ്റ് LED മാലയൊക്കെ കണക്ട് ചെയ്ത് പോകുന്നത്, ഈ എക്സ്റ്റേണൽ ഡ്രൈവറിൽ നിന്നാണ്. അതിന് ഡ്രൈവർ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, ബാക്കി ഉള്ള അസംബ്ലി സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കും. ഇൻ്റേർണൽ ഡ്രൈവറിൻ്റെയും എക്സ്റ്റേണൽ ഡ്രൈവറിൻ്റെയും ഒരു സിമ്പിൾ ഫിഗർ ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ എക്സ്റ്റേണൽ ഡ്രൈവേഴ്സിനെ വീണ്ടും പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോൺസ്റ്റൻ്റ് കറൻറ്റ് ഡ്രൈവേഴ്സ്, അതുപോലെ കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ഡ്രൈവേഴ്സ്. അതുകൂടാതെ ഒരു AC LED ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ സർക്യൂട്ട്സ് ഏത് ടൈപ്പാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡ്രൈവർ ഏത് ടൈപ്പാണ് എന്ന് നമ്മൾ തീരുമാനിക്കുക. ഒരു സർക്യൂട്ടിലുള്ള LEDകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇലക്ട്രിക്കൽ റിക്വയർമെൻറ്റ്സ്, അതായത് വോൾട്ടേജ് കറണ്ട് റേറ്റിംഗ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ഏതൊക്കെ രീതിയിലാണ്, അതിന് അനുസരിച്ച് പ്രവർത്തിക്കാവുന്ന വിധത്തിലാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട വിധത്തിലാണ് ഈ ഡ്രൈവേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾട്ടി ആയിട്ടുള്ള ഒരു ഡ്രൈവറെ നമ്മൾ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ആ പഴയ ഡ്രൈവറിൻ്റെ സെയിം ഡ്രൈവർ അല്ലെങ്കിൽ സെയിം കോൺഫിഗറേഷൻ ഉള്ള ഡ്രൈവർ, ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനോട് ഏറ്റവും ക്ലോസ് കോൺഫിഗറേഷൻ ഉള്ള ഡ്രൈവർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ സർക്യൂട്ട് മാൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇനി കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഡ്രൈവേഴ്സ് എന്താണ് എന്ന് നോക്കാം. നമ്മൾ ഒരു സർക്യൂട്ട്, അതായത് ഡെക്കറേറ്റീവ് സർക്യൂട്ടിൽ മൾട്ടി കളർ LEDs ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് പരിഗണിച്ചാൽ അതിനകത്ത് LEDs പലതും പല വാട്ടേജ് റേറ്റിംഗ്സിൽ ഉള്ളതായിരിക്കും. അപ്പോൾ ആ ഓരോന്നിൻ്റെ വാട്ടേജ് റേറ്റിംഗ് അനുസരിച്ച് ഓരോ LEDക്കും, സർക്യൂട്ടിലുള്ള ഓരോ LEDക്കും അതിൻ്റെ കറണ്ട്, ഫിക്സഡ് ആയിട്ടുള്ളൊരു കറണ്ടും, പിന്നെ അതിൻ്റെ ആ വാട്ടേജ് റേറ്റിംഗ് അനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് വോൾട്ടേജും പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കോൺസ്റ്റൻ്റ് കറണ്ട് ഡ്രൈവേഴ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഡ്രൈവറിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ഏത് വാല്യൂവിലാണോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഫിക്സഡ് എമൗണ്ട് കറണ്ട് മാത്രമായിരിക്കും അതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുക. അത് ഓരോ LEDക്കും ആ കറണ്ട് ഫിക്സഡ് ആയിരിക്കും. സാധാരണ രീതിയിൽ അത് നമ്മൾ കറണ്ട് മില്ലി ആംസിലോ അല്ലെങ്കിൽ ആംബിയറിലോ ആയിരിക്കും അത് മെൻഷൻ ചെയ്യുക.
350 മില്ലി ആമ്പിയർ, 700 മില്ലി ആമ്പിയർ അല്ലെങ്കിൽ 1 ആമ്പിയർ ഇങ്ങനെയുള്ള ഒരു റേറ്റിംഗിലുള്ള കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഡ്രൈവേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഓരോ എൽ ഇ ഡിയുടെയും ആ വാർട്ടേജ് റേറ്റിംഗിനനുസരിച്ച് അതിനകത്ത് വരുന്ന വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സർക്യൂട്ടിനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഡ്രൈവർ എന്ന് വിളിക്കുക. ഇനി അടുത്തത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡ്രൈവേഴ്സാണ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡ്രൈവർ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫിക്സഡ് ആയിരിക്കും. ഓരോ എൽ ഇ ഡിയിലേക്കും അത് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഫിക്സഡ് വോൾട്ടേജ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വാട്ടേജ് അനുസരിച്ച് ഓരോ എൽ ഇ ഡിക്കും അതിൻ്റെ വാട്ടേജ് അനുസരിച്ചുള്ള മാക്സിമം ഔട്ട്പുട്ട് കറൻറ്റ് ഓരോ എൽ ഇ ഡിക്കും കിട്ടാവുന്ന രീതിയിൽ ആണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഓരോ എൽ ഇ ഡിയുടെയും കറണ്ട് അത് റെഗുലേറ്റ് ചെയ്യുന്നത് ഒന്നുപോലെ സിമ്പിൾ റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ആ എൽ ഇ ഡി മൊഡ്യൂളിനകത്ത് തന്നെ ക്രമീകരിച്ചിട്ടുള്ള കോൺസ്റ്റൻറ്റ് കറണ്ട് ഡ്രൈവർ ഉപയോഗിച്ചിട്ടായിരിക്കും അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇതിൻ്റെ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് 10 വോൾട്ട് 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് ഡി സി, അത് ഓരോന്നിൻ്റെയും ആ പവറിനനുസരിച്ച് ഇത്രയും ഒരു ഈ ഒരു റേഞ്ചിലുള്ള ഡി സി വോൾട്ടേജ് ലായിരിക്കും ഈ ഡ്രൈവേഴ്സ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുക. 10 വോൾട്ട്, 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് ഡി സി ആ ഒരു റേഞ്ചിൽ. ഇനി അടുത്തത് എ സി എൽ ഇ ഡി ഡ്രൈവേഴ്സാണ്. സാധാരണ രീതിയിൽ ഒരു എൽ ഇ ഡി നമുക്കൊരു സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ നമ്മുടെ ബൾബുകൾ അതുപോലെയൊക്കെയുള്ള സർക്യൂട്ടിൽ ഓൾറെഡി ഒരു ഇൻ്റേർണൽ ഡ്രൈവർ ഉള്ള സർക്യൂട്ടിനകത്ത് അതിൻ്റെ വാട്ടേജ് ആ ഒരു റെക്കോർഡ് റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ എ സി എൽ ഇ ഡി ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ വോൾട്ടേജ് ലെവൽ അതിൻ്റെ ആ ബൾബിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ബേസിക്കലി ഒരു റെക്ടിഫയറിൻ്റെ ഫങ്ഷൻ തന്നെയാണ് എ സി എൽ ഇ ഡി ഡ്രൈവർ ചെയ്യുന്നത്. എ സിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ റിക്വയർഡ് റേഞ്ചിലേക്ക് വോൾട്ടേജിനെ താഴ്ത്തി കൊണ്ടുവരിക, അതുപോലെ വാട്ടേജും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ എ സി എൽ ഇ ഡി ഡ്രൈവർ എൻ്റെ പർപ്പസ്. സാധാരണയായിട്ട് 12 മുതൽ 24 വോൾട്ടേജ് വരെയാണ് ഇതിൻ്റെ ഒരു ഈ ബൾബുകളുടെ ഒരു വർക്കിംഗ് റേഞ്ച്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് ഈ പാരാമീറ്റേഴ്സിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എ സി എൽ ഇ ഡി ഡ്രൈവേഴ്സിൻ്റെ ഒരു പർപ്പസ്. ഇനി നമ്മൾ ഒരു എൽ ഇ ഡി ഡ്രൈവർ ചൂസ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്, വസ്തുതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.